ഇടത് മുന്നണി പ്രവേശനത്തെ ചൊല്ലി ജോസ് കെ മാണി പക്ഷത്ത് ഭിന്നത. റോഷി അഗസ്റ്റിൻ ഉമ്മൻ ചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. തോമസ് ചാഴികാടൻ, ജോസഫ് പുതുശ്ശേരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും ഇടത് മുന്നണിയുടെ ഭാഗമാകുന്നതിൽ എതിർപ്പുണ്ട്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ഒപ്പം ടി ജി സജിത്തും തിരുവനന്തപുരത്ത് നിന്നുണ്ടാവും. ശ്രീജിത്ത്, എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ? ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ റോഷി കുറെ കൂടി ശക്തമായി തന്നെ യു ഡി എഫിനെതിരായ ഒരു വികാരം പങ്കുവെക്കുന്നതാണല്ലോ കണ്ടത്. റോഷി, അത് നിലവിൽ പൊതുവിൽ പ്രവർത്തകരെ കൂടി തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന ഒരു പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫ് പ്രവേശനം സാധ്യത അടപ്പിക്കുന്ന പൂർണ്ണമായിട്ടുള്ള എൽ ഡി എഫുമായിട്ടുള്ള ചർച്ചകളോട് റോഷി കടുത്ത രോഷമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം പാലായിൽ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. തോമസ് ചാഴിക്കാടനും റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയുമായി കൂടിക്കാഴ്ച നടത്തി നിലപാട് വ്യക്തമാക്കി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരങ്ങൾ. അതായത് എൽ ഡി എഫിലേക്ക് പോകാനുള്ള വലിയ നീക്കങ്ങളുമായി തന്നെ ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേരിട്ട് കൂടിക്കാഴ്ച നടത്തി നിലപാട് വ്യക്തമാക്കിയത്. റോഷിയുമായി ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ താൻ അറിഞ്ഞൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളോട് അദ്ദേഹം പറയുന്നില്ല. അതിനർത്ഥം ഇപ്പോഴത്ത് നടക്കുന്ന നീക്കങ്ങളെ അദ്ദേഹം കൃത്യമായി എതിർക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും വലിയ ഭിന്നത തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ജോസ് വിഭാഗം ഇപ്പോഴും ആ നീക്കത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വന്നാൽ ഇവര് ജോസഫുമായി അടുക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അങ്ങനെയുള്ള നീക്കങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിന് പാലാ സീറ്റ് അടക്കം പി ജെ ജോസഫ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വന്നാൽ റോഷിയെ സംബന്ധിച്ചും റോഷി പാലക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സീറ്റിൽ ഒരു മത്സരത്തിന് റോഷി തയ്യാറെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റോഷിക്ക് വലിയ ജനകീയ ബന്ധങ്ങളുള്ള സ്ഥലം കൂടിയാണ് പാല. അങ്ങനെ ഒരു സാധ്യത വലിയ രീതിയിൽ റോഷിക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി തൽക്കാലം ഇവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തന്നെ മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണുള്ളത്. പക്ഷെ പ്രവർത്തകർക്കിടയിലും ഉണ്ടാകുന്ന വലിയ ഒരു ചോർച്ച അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇടതു മുന്നണി മറിച്ചൊരു ചിന്തയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് സി പി ഐയുടെ വലിയ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനുള്ളിൽ ഭിന്നത കൂടുതൽ മറ്റാളുകൾ തോമസ് ചാഴികാടൻ എം പി, അതുപോലെ തന്നെ പുതുശ്ശേരി പ്രൊഫസർ ജയരാജ് കുറെ കൂടി ഇടതുപക്ഷത്തേക്ക് ആകുന്നതിൽ തെറ്റില്ല എന്ന നിലപാടുകാരനാണോ? ജയരാജ് ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്നു എന്നത് മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഭാവിയിൽ ജയരാജിന്റെ നിലപാട് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് കെ എം മാണിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു നിലപാടാണ് എല്ലാ കാലവും ജയരാജ് സ്വീകരിച്ചിരുന്നത്. പുതുശ്ശേരിയെ സംബന്ധിച്ച് ഇപ്പോഴും ജോസ് പക്ഷത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതേ എതിർപ്പുള്ള ആളാണ്. പുതുശ്ശേരിയുമായി ജോസഫ് വിഭാഗം കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ പുതുശ്ശേരിക്കുള്ള ഒരു വെല്ലുവിളി അവിടെ തന്നെയുള്ള വിക്ടർ തോമസ് ായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു പുതുശ്ശേരി. വിക്ടർ ഇപ്പോൾ ഇപ്പുറത്തെ ജോസ് പക്ഷത്താണുള്ളത്. അവിടുത്തെ ചില ചർച്ചകൾ ചില പ്രതിസന്ധികൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് പുതുശ്ശേരിയെ സംബന്ധിച്ചുള്ളത് എന്നതാണ്. തിരുവല്ല സീറ്റിലൊക്കെ നേരത്തെ വിക്ടറും പുതുശ്ശേരിയും തമ്മിലായിരുന്നല്ലോ പാർട്ടിക്കകത്ത് തർക്കം ഉണ്ടായിരുന്നത്. തീർച്ചയായും അങ്ങനെയാണ് വിക്ടർ ഇപ്പുറത്തേക്ക് ജോസഫ് പക്ഷത്തേക്ക് എത്തുന്നത്. അതേ എതിർപ്പുള്ള ഒരാൾ തന്നെ ഇപ്പുറത്ത് വീണ്ടും ജോസഫ് പക്ഷത്തേക്ക് എത്തുന്നത് ഒരു ജോസഫ് ഗ്രൂപ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. വിക്ടറിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചില ചർച്ചകൾ നീക്കുപോക്കുകൾ നടത്തിവരുന്നത്. എന്തായാലും പുതുശ്ശേരി എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ ഒരു അന്തിമ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഈ എൽ ഡി എഫ് നീക്കത്തോട് പുതുശ്ശേരിക്ക് കടുത്ത എതിർപ്പാണ് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഒരുപക്ഷെ വൺ റാങ്ക് വൺ നേഷൻ വൺ പെൻഷൻ പദ്ധതി അടക്കം ചൂണ്ടിക്കാണിച്ചത് ബിജെപി സാധ്യത കൂടി തങ്ങൾ തള്ളുന്നില്ല എന്ന സൂചന, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഒന്നും ചോദ്യത്തിന് മറുപടി അല്ലാതെ അദ്ദേഹം അതൊരു ക്യാമ്പയിനായി തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ അത്തരം ചില ലക്ഷ്യങ്ങൾ കൂടി, ഭാവിയിൽ വന്നേക്കാവുന്ന പ്രതിസന്ധികളെ മറികടക്കുക എന്ന ലക്ഷ്യം കൂടി ജോസിന് മുന്നിലുണ്ട്. അത് ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. അത് കേട്ടാൽ ആർക്കും തോന്നും ഇതാരും ചോദിച്ചില്ലല്ലോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ പൊടുന്നനവേ തന്നെ ജോസ് കെ മാണി നേരിട്ട് ആ വിഷയങ്ങളിലേക്കൊക്കെ പോയി അതിലും ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു നിലപാടൊക്കെ പറഞ്ഞത്. ഏത് മുന്നണി ഏത് രാഷ്ട്രീയം എന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടില്ല എന്ന് പറഞ്ഞ ജോസ് കെ മാണിയാണ് അതിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. ഏതായാലും കൂടെ നിൽക്കുന്നവരുടെ ചാഞ്ചാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ തോമസ് ചാഴികാടൻ എം പി, പുതുശ്ശേരി മുൻ എം എൽ എ. ഇവർക്കൊക്കെ വരുന്ന ഒരു മനംമാറ്റം അതുണ്ട് എന്നാണ്. സജിത്ത്, ഇത് വളരെ സ്മൂത്തായി ഇടതുമുന്നണിയുമായി ഒരു സഹകരണത്തിലേക്ക് പോകാൻ ആലോചിക്കുന്ന ജോസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിബന്ധം തന്നെയല്ലേ. അവശേഷിക്കുന്ന ജോസ് കെ മാണിയുടെ കരുത്താണ് ജനകീയ ഈ ജനപ്രതിനിധികൾ. അവർ കൂടി എതിരായാൽ എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ടോ? തീർച്ചയായും അതിനകത്ത് ഈ റോഷി അഗസ്റ്റിന് അല്ലെങ്കിൽ ജയരാജൊക്കെ മറ്റൊരു നിലപാടെടുത്താൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ കെ എം മാണി മുന്നോട്ട് വെച്ച രണ്ട് മുന്നണികൾക്കും ബദലായി കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിലനിൽക്കുക എന്ന ആലോചനകൾക്ക് ഇനിയുള്ള കാലത്ത് പ്രസക്തിയില്ല എന്നതാണ് കേരള കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല അണികളെ ഒപ്പം നിർത്താനും ഇത്തരമൊരു നീക്കങ്ങൾ കൊണ്ട് കഴിയില്ല. എത്രയും പെട്ടെന്ന് മറ്റൊരു മുന്നണിയുടെ ഭാഗമാവണം, എങ്കിൽ മാത്രമേ കേരള കോൺഗ്രസിന് ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയിൽ പ്രത്യേകിച്ച് ജോസ് വിഭാഗത്തിന് നിലനിൽപ്പുള്ളൂ. ഇതാണ് അവർ നേരിടുന്ന വെല്ലുവിളിയും. വളരെ പെട്ടെന്ന് ഇടതുമുന്നണിയുടെ ഭാഗമാവാം, അത്തരം രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഇവരുടെ തുടക്കം മുതലുള്ള പ്രതീക്ഷ, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെയൊക്കെ ആ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇടതുമുന്നണിയിൽ നിരവധി പ്രതിബന്ധങ്ങളുണ്ട്, CPI ഉയർത്തുന്ന കടുത്ത എതിർപ്പുകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ എത്ര കണ്ട് പെട്ടെന്ന് മറികടക്കാനാവും എന്നതിൽ ജോസ് കെ മാണിക്കും ആശയക്കുഴപ്പമുണ്ട്. അതിനിടയിലാണല്ലോ നേരത്തെ വന്ന നമ്മുടെ തന്നെ വാർത്തയിലുള്ള ഒരു കാര്യം, റോഷി അഗസ്റ്റിൻ ഇതിനിടയിൽ ഉമ്മൻചാണ്ടിയെ കണ്ടു എന്നും പറയുന്നുണ്ടല്ലോ. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഇടതുമുന്നണി അവരെ CPM അവരെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമ്പോഴും ഒരു മുന്നണി മാറ്റ സാധ്യതകൾ അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായി തങ്ങൾ ചർച്ച നടത്തി എന്നതടക്കമുള്ള സാധ്യതകളെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ അപ്പോൾ ചൂണ്ടിപ്പറഞ്ഞ ഒരു പരാമർശമുണ്ട്, അതായത് ഈ മന്ത്രി MM മണി, ഇടുക്കിയുടെ പ്രതിനിധിയായ മന്ത്രി MM മണി അടക്കമുള്ളവർക്ക് റോഷി അഗസ്റ്റിനുമായി അടുത്ത ബന്ധം ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഇടതുമുന്നണി ചർച്ചകൾക്ക് എളുപ്പമുണ്ടാകുമല്ലോ എന്നൊരു ചോദ്യം ഉയർന്നു. അതിന് റോഷി നൽകിയ മറുപടി പ്രസക്തമാണ്. എനിക്ക് മറ്റാരേക്കാൾ ബന്ധം ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ട്, കാരണം കോട്ടയത്ത് വർഷങ്ങളായി വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതൽ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളതാണ് എന്ന് അദ്ദേഹം വളരെ പ്രത്യേകം ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ. സജിത്തിന്റെ വിവരങ്ങൾക്കൊപ്പം ഇപ്പോൾ കുറച്ച് സമയം മാത്രമേ ബുള്ളറ്റിൻ അവസാനിക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് സ്റ്റീഫൻ ജോർജ് ചേരുന്നുണ്ട്. ജോസ് കെ മാണി പക്ഷത്തെ വളരെ പ്രമുഖനായ നേതാവാണ്. സ്റ്റീഫൻ ജോർജ്, നിങ്ങളുടെ ഇടയിൽ രണ്ടഭിപ്രായം വന്നു തുടങ്ങിയെന്നാണ് പറയുന്നത്, ഈ റോഷിക്കും ഒക്കെ. അല്ല, ഇതാരാ പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ തിരുവനന്തപുരത്ത് റോഷി അഗസ്റ്റിന്റെ മുറിയിൽ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ കൂടെ ജയരാജ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഇടത്തടി ഇരുന്ന ആളാണ്. ആരും കണ്ടില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സാക്ഷിയാണ്. എന്താ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ബന്ധമുണ്ട്? ഉമ്മൻചാണ്ടിയുടെ ബന്ധമില്ല സാറേ, എനിക്കില്ലേ ബന്ധം? ഉമ്മൻചാണ്ടി സാറിനെ പോലെ സമുന്നതനായ മാനസാറിനോട് പ്രവർത്തിച്ച് UDF നേതാവ് ഒരാളോട് ബന്ധമില്ലേ? ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളെല്ലാം പോയി ഉമ്മൻചാണ്ടി സാർ രമേശ് ചെന്നിത്തലയായിട്ടെല്ലാം സംസാരിക്കില്ലേ? കുഞ്ഞാലിക്കുട്ടി സാറിനോട് ബന്ധമില്ലേ? അതായത് റോഷി ഈ അണികളെ പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത് പറയുന്നു എന്നേ ഉള്ളൂ എന്നും UDF തന്നെയാണ് ആഭിമുഖ്യം എന്നുമാണ്. അല്ല ആ കൂടെ നിങ്ങൾ പറയാത്തൊരു കാര്യം ഞാൻ പറയാം. വേറൊരു കാര്യം ചോദിച്ചല്ലോ, സ്റ്റാൻഡുകാര് റോഷിയോട് ചോദിച്ചു, MM മണി മന്ത്രി നിങ്ങളെ ഇടുക്കിയില്ല മന്ത്രിയല്ലേ, അദ്ദേഹമായിട്ട് ബന്ധമില്ലേ? റോഷി എന്നാ പറഞ്ഞേ? പിന്നെ ബന്ധമില്ലേ? എത്ര നാളായിട്ട് അദ്ദേഹം ബന്ധം എനിക്ക് ഉമ്മൻചാണ്ടിയോട് ആണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അല്ല, അതിപ്പോ ആദ്യം ചോദിച്ചത് MM മണിയുടെ കാര്യമാണ്. അപ്പം അതിനങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാൻ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ആ നിലയിലെ ചർച്ചയാണ്. ഞാനുണ്ട്, ഞാൻ സാക്ഷിയാ. വെറുതെ ഒരാളെ ഇട്ട് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കൺഫ്യൂഷനാക്കേണ്ട. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ഈ ജോസ് കെ മാണി പാർട്ടിയുടെ ചെയർമാൻ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ അത് LDF-ലോട്ടാട്ടെ UDF-ലോട്ടാട്ടെ എന്തുമാകട്ടെ, ആ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ ഈ പാർട്ടിയിൽ ഒരൊറ്റയാൾ ഈ പാർട്ടിയോട് ഇന്ന് പോകുന്നു കരുതണ്ട, യാതൊരു സംശയം. എനിക്ക് കൃത്യമായി അറിയാം. രണ്ടാമത്തെ കാര്യം വ്യക്തമാക്കാം. നിലവിൽ ഞങ്ങളുടെ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് നയപരമായ തീരുമാനം എടുക്കാനുള്ള ആ ബോഡി. ആ ബോഡി ജോസ് കെ മാണി വിളിച്ചു കൂട്ടി ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പൊ തൽക്കാലം അതൊക്കെ മനസ്സിലായി. അതൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. എന്റെ ചോദ്യം അതല്ല, ഇങ്ങനെ ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനം അത് എങ്ങോട്ടേക്കായാലും അതിനോടൊപ്പം സ്റ്റീഫൻ ജോർജ് ഉണ്ടാകും, റോഷി അഗസ്റ്റിൻ ഉണ്ടാകും, തോമസ് ചാഴികാടൻ ഉണ്ടാകും, ജോസഫ് എം പുതുശ്ശേരി ഉണ്ടാകും, പ്രൊഫസർ ജയരാജ് ഉണ്ടാകും. ഞാൻ നിങ്ങളെയൊക്കെ പേരെടുത്ത് ഓർത്ത് വേഗം പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നിങ്ങളുടെ വിഭാഗത്തിലെ തലയെടുപ്പുള്ള നേതാക്കളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? 100%. ഞങ്ങൾ ഈ പേര് പറഞ്ഞത് മാത്രമൊന്നുമല്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ മിനിമം ഉണ്ടാവുമല്ലോ. ജോസ് കെ മാണി മുതൽ താഴോട്ട് വാർഡ് പ്രസിഡന്റുമാര് വരെ ഉണ്ട്. യാതൊരു സംശയം. റോഷി അഗസ്റ്റിന് അതൊക്കെ ഒരുപാട് പേര് റോഷി അഗസ്റ്റിന് വന്നാൽ പാല കൊടുക്കാം എന്ന് പറഞ്ഞാൽ രാമപുരത്തുകാരനായ റോഷി അഗസ്റ്റിന് കെ എം മാണിക്ക് ശേഷം പാലായിൽ മത്സരിക്കാൻ ഒരു അവസരം പി ജെ ജോസഫ് സാർ വെച്ച് നീട്ടിയാൽ അതൊരു വലിയ രാഷ്ട്രീയമായി അങ്ങനെയൊക്കെ വെച്ച് നീട്ടിയാൽ പോകുന്ന ആളാണോ റോഷി എന്ന് ഞാൻ പറഞ്ഞില്ല. സംസ്ഥാനം കേട്ടിട്ടില്ലേ? അല്ല, റോഷി എന്താ? റോഷിക്ക് ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്നപ്പം റോഷി എം എൽ എ പറഞ്ഞറിയോ, വേണമെങ്കിൽ ഞങ്ങൾ മത്സരിക്കാൻ മാറി നിന്നേക്കാം, എന്നാലും വേണ്ടിയല്ലേ ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് പറഞ്ഞാളാ റോഷി. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ എങ്ങോട്ട് പോകുന്നേ? പറഞ്ഞ അവിടെ മാണിസാറിനോടുള്ള റോഷിയുടെ ഒരു 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 സ്നേഹവും ബന്ധവും വികാരവും അത് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ പറയരുത്. അല്ല, ആ ഭാഗത്തിന് വേണ്ടി